ശരിക്കും ഒരു ആനച്ചാലുണ്ട് കേട്ടോ അതില്. ട്രീ ഹൗസിലാണ്, കൊടും കാടിന് നടുവിലുള്ള ട്രീ ഹൗസിലാണ്. വളരെ തുച്ഛമായ റേറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു ട്രീ ഹൗസാണ് കേട്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇന്ന് കാട്ടിൽ താമസിക്കാനാണ്, ട്രീ ഹൗസിൽ താമസിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെ, അടുത്ത് തന്നെ ഒരു 10-20 കിലോമീറ്റർ അപ്പുറേ ആയിട്ടുള്ള തട്ടേക്കാടാണ്. തട്ടേക്കാട് കാടിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രീ ഹൗസിൽ സാധിക്കാം. ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു സ്റ്റേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഉള്ളത് ഞങ്ങൾ തട്ടേക്കാട് ആ പാലത്തേലാണ്. അപ്പോൾ നിറയെ പക്ഷേ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഡാം പൂതത്താങ്കട്ട് ഡാമിൻ്റെ ഷട്ടറ് ക്ലോസ് ചെയ്തേക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം വന്നത്. ഉണ്ടോ ഭയങ്കര വെള്ളമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ തട്ടേക്കാട് ബേഡ് സാങ്ച്വറിയുടെ ഉള്ളിൽ ഒരു 4 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ട്രീ ഹൗസ് ഉള്ളത്. ട്രീ ഹൗസിലാണ് നമ്മൾ താമസം. അത് തട്ടേക്കാട് ഇവിടെ നമ്മുടെ ട്രീ ഹൗസിൽ കൊണ്ട് ട്രീ ഹൗസിൽ തട്ടേക്കാട് ബേഡ് സാങ്ച്വറിയുടെ ഉള്ളിൽ കയറ്റി നമ്മുടെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ജീപ്പിന് പോകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മളെന്താണേലും അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാഴ്ചകളും നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടേക്കാട് പക്ഷി സങ്കേതം, ഡോക്ടർ സലീം അലി നാഷണൽ പാർക്ക് എന്നാണ് പക്ഷികളുടെ സങ്കേതം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. 1983 ആണ് ഈ പക്ഷി സങ്കേതം നിലവിൽ വന്നതിന്. പുഴകളാൽ ചുറ്റപ്പെട്ട പക്ഷികളുടെ പറീസ തന്നെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടത് കോതമംഗലത്ത് നിന്നും, എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും 12 കിലോമീറ്റർ അകലെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പക്ഷിശാസ്ത്രത്തിൻ്റെ ഒരു കളിത്തൊട്ടിലും പക്ഷികളുടെ പറദീസയുമാണ് തട്ടേക്കാടിലെ പക്ഷി സങ്കേതം. കാനന ഭംഗി കൊണ്ടും പെരിയാറിൻ്റെ കളകളാരവം ഒഴുകുന്ന വെള്ളം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു സഞ്ചാരികളുടെയും പക്ഷി പ്രേമികളുടെയും എല്ലാം ഒരു ഇഷ്ട സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തെക്കേന്ത്യയിലെ തന്നെ ഏറ്റവും പക്ഷിനിബിഡമായൊരു പ്രദേശമാണ് തട്ടേക്കാട്. ആനമുടിയുടെ മടുത്തിട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. പ്രകൃതിരമണീയമായ പ്രദേശം, പല വംശത്തിലുള്ള നാട്ടുപക്ഷികളുടെയും ആവാസ വ്യവസ്ഥയും കേരളത്തിലെ പ്രശസ്തമായ പക്ഷികളുടെ സങ്കേതവുമാണ്. കൂടാതെ തന്നെ ദേശാടന പക്ഷികളും കാലാകാലങ്ങളിലൂടെ എത്തിച്ചേർന്നു. പ്രശസ്ത ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണത്തിനായി പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് ഈ പേര് ഈ പക്ഷി സങ്കേതത്തിന് കൊടുത്തിരിക്കുന്നത് തന്നെ. ശരിക്കും ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 1933 തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് തിരുവിതാംകൂർ കൊച്ചിയിലെ പക്ഷിശാസ്ത്രത്തിൻ്റെ പഠനത്തിന് വേണ്ടിയാണ് ശരിക്കും ഡോക്ടർ സലീം അലി ഇവിടെ എത്തിച്ചേർന്നത്. 1950 തന്നെ അദ്ദേഹം പക്ഷി സങ്കേതമാക്കണമെന്നൊരു ശുപാർശ കൊടുത്തിരുന്നു. 1970 ഡോക്ടർ സലീം അലി ഈ തട്ടേക്കാട് ഭൂപ്രദേശത്ത് നടത്തിയ പക്ഷികളുടെ ഒരു സർവേക്ക് ശേഷമാണ് പക്ഷി സങ്കേതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതും ത്വരിതഗതിയിലായി തന്നെ. അദ്ദേഹത്തിനുള്ളൊരു ബഹുമാനാർത്ഥം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ പക്ഷി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത്. നമ്മൾ തട്ടേക്കാട് ബേഡ് സാങ്ച്വറി കയറി വഴി നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ, കാണാൻ പറ്റിയൊരു സാധനം. ഒരു അൺമെയിലാണ്. നമ്മുടെ അടുത്തോടെ അദ്ദേഹം കടന്നു പോകുന്നു, ഒരു പേടിയില്ല. ഇത് കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇതുപോലെ കുറച്ച് ഇതുണ്ട് കേട്ടോ. അതിനാ അതിൻ്റെ അത് മീ അക്വേറിയാണോ? ഇപ്പോൾ ഞങ്ങൾ ഞാനും പ്രിൻസിയും അനിലും ഷൈമോളും എന്നെ അവിടെ നിന്ന് കുലങ്കുഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ. ബലം പിടിച്ചിരിക്കുന്നേ. ഹായ്, ഹായ്. നമ്മളെവിടെയാ? ഇപ്പൊ ട്രീ ഹൗസിലാണോ? എന്നാ അവിടെ കിടക്കണോ പിന്നെ? കാട്ടില്ല. ട്രീ ഹൗസില്. ഇവരത് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അപകടം പറ്റിയ രാജോമ്പാലിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശുശ്രൂഷിച്ച്
അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു വിടുമെന്നാണ് പറഞ്ഞത്. എത്ര കിലോമീറ്റർ ഉള്ളിൽ പോവാം നമ്മള്? നമ്മളൊരു 4-4.5 കിലോമീറ്റർ ഉള്ളിൽ പോവും അല്ലേ. മലയണ്ണായിരിക്കണോ? ഇപ്പൊ നമ്മുടെ കൂടെ ഒന്ന് അനീഷണം കേട്ടോ, മാസ്ക് ഒന്ന് മാറ്റിയ ആളെ കാണാം. ഇവിടെ എപ്പോഴും മൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതല്ലേ? ആനയാണ് ഇപ്പൊ ആനക്കാടുകളിലെല്ലാം. ആനയുണ്ട്, പ്ലാവുണ്ട്, പ്ലാവുണ്ട്, കാട്ടുപന്നികള്, പൂരവാൻ കേഴ അല്ലേ, എല്ലാം ഉണ്ടല്ലേ. പക്ഷികളും കേറാനുണ്ട്. പക്ഷി നമ്മുടെ ബേർഡ് സാങ്ക്ച്വറി ഇതിലെയാണോ മറ്റേ പക്ഷി സംഘ ഇതിന്റെ വാച്ചിങ്ങിന് വരുന്നത്? നമ്മുടെ ബസ് ട്രയലിൽ നിന്നും ടിക്കറ്റ് ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ്. ട്രയലാണത്, 3 മണിക്കൂറാണ്. ബ്ലാക്ക് ബസ്സോ പോലെയുള്ള പക്ഷികളൊക്കെ കാണാൻ പറ്റും. ഇത്രയും നിലവിൽ അതിന്റെ സമയം കഴിഞ്ഞു. ബ്ലാക്ക് ബസ്സൊക്കെ മാർച്ച് ലാസ്റ്റോട് കൂടി. തട്ടേക്കാട് ബേഡ് സാങ്കരിയിൽ നമ്മുടെ വണ്ടി ഇട്ടതിന് ശേഷം നമ്മൾ നേരെ അവരുടെ വണ്ടിയിൽ 4 കിലോമീറ്റർ ഉൾക്കാട്ടിലുള്ള ട്രീ ഹൗസിലേക്ക് യാത്രയായി. ശരിക്കും ഒരു ഭയങ്കര കാടാണ് കേട്ടോ, തിക്കായിട്ടുള്ള. തട്ടേക്കാടൊക്കെ ഇത്രയും തിക്കായിട്ടുള്ള കാടുണ്ടോയെന്ന് നമ്മൾ തോന്നിപ്പോകും. അത്രയ്ക്ക് തിക്കായിട്ടുള്ള കാടാണ്, എല്ലാതരം ആനിമൽസും ഉള്ള ഒരു കാടാണ്. ആനകളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിലൂടെയുള്ള യാത്ര ശരിക്കും നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിക്കും. അതൊരു അഡ്വഞ്ചറസുമാണ് കേട്ടോ. ഫാമിലിക്കൊക്കെ വരാനായിട്ട് യാതൊരു പ്രോബ്ലവുമില്ല. കാരണം അവരുടെ വണ്ടിയെ തന്നെ നമ്മളെ ട്രീ ഹൗസിൽ കൊണ്ടേ വിടും, അതുപോലെ തന്നെ അവിടുന്ന് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. ശരിക്കും വഴിയിൽ ആനകളെ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെ കാണാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. എന്തായാലും ഉൾക്കാട്ടിൽ ഇത്രയും ഉൾക്കാട്ടിൽ പോയി താമസിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ തട്ടേക്കാടുള്ള ട്രീ ഹൗസ്. അപ്പോൾ നമ്മൾ തട്ടേക്കാട് കാടിൻ്റെ ഉള്ളിലാട്ടോ നമ്മളിപ്പോൾ ഇന്ന് താമസിക്കുന്നത്. ഇവിടെ ഇപ്പം ഇവിടെ ഇറങ്ങി എന്നോട് ഇപ്പോൾ നമ്മുടെ ജീപ്പിൽ വന്ന ചേട്ടൻ അനീഷേട്ടനാണ്. അനീഷേട്ടൻ പറഞ്ഞത് സ്ഥിതിക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. കാരണം ഇത് കൊടുങ്കാടാണ്, ഇതിൻ്റെ പരിസരത്ത് ഇന്ന് ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ വെറുതെ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം പോകാമെന്ന് പറഞ്ഞു. ആനയുടെ ചുരുമണമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആന ഒട്ടുന്ന പാടുകളാട്ടോ അത് മുഴുവൻ വട്ടത്തിൽ വട്ടത്തിൽ. ഇന്നലെ വന്നാലേ ഇതിലെല്ലാം ഉണ്ട്. ശരിക്കും നമ്മള് ഇവിടെയൊന്ന് വന്ന് ഇത് ചെയ്യണം കേട്ടോ. കാരണം ഇതിവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഡേഞ്ചറാണ്. ഇവിടെയുള്ള ആനകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത ഇതായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ സൂക്ഷിച്ച് വേണം. ചേട്ടൻ എപ്പോഴും പറയും സൂക്ഷിച്ച് വേണം, സൂക്ഷിച്ച് വേണം കേട്ടോ. നമ്മളിതിൽ ട്രക്കിങ്ങിന് വരെ നമ്മളെ കൊണ്ടുപോകും രാവിലെയും വൈകുന്നേരവും. ഇപ്പം ഞങ്ങളങ്ങോട്ട് ട്രീ ഹൗസിലേക്ക് എത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടാൽ തന്നെ അത്രയ്ക്ക് റിമോട്ട്, അത്ര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. തട്ടേക്കാടിൻ്റെ ഉള്ളിൽ ഏകദേശം 4-5 കിലോമീറ്റർ ഉള്ളിൽ നമ്മളൊരു ട്രീ ഹൗസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും ആനകളുടെ ഒരു കൂടാണ്. കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ശരിക്കും ഒരു ആനച്ചാലുണ്ട് കേട്ടോ അതിൽ.
ശരിക്കും ഇത് ആന ഉണ്ടോ പുറം ഉരുമ്പുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈ ബാക്കി കാണുന്നതുണ്ടോ? ഇത് ശരിക്കും ആന പുറം ഉരുമ്പുന്നതാണ്, മേലുരുമ്പുന്നതാണ് ഇതിൽ ചെളി. ഇതിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാ മരത്തിലും ഇങ്ങനെ ഇവർ ഒരച്ചിട്ട് പോയിട്ട് വെക്കണം. അതുപോലെ ആനകളുടെ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്, അവിടെയാണ് നമ്മളുടെ കിടിലും താമസം. ഈ ട്രീ ഹൗസിലേക്കുള്ള യാത്ര തന്നെ ഒരു ഭയങ്കര ഹരമാണ് കേട്ടോ. കാരണം ഒരു ഓഫ് റോഡ് നിറഞ്ഞ വഴിയിലൂടെ ഫോറസ്റ്റിന് നടുവിൽ, അത് കൊടും കാടിന് നടുവിലൂടെ ഒരു ജീപ്പിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും തട്ടേക്കാട് നിന്നൊരു 4-5 കിലോമീറ്റർ ഉൾക്കാട്ടിലാണ്, യാതൊരു മനുഷ്യ സാന്നിധ്യമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയ്ക്ക് അതുപോലെ തന്നെ ഇതിലുള്ള യാത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു അനുഭവമാണ്. നമുക്ക് പേടി തോന്നത്തക്ക വിധത്തിലുള്ളൊരു കാടാണ്, അത്രയ്ക്ക് തിക്കായിട്ടുള്ളൊരു കാടാണ്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മള് തട്ടേക്കാടുള്ള ട്രീ ഹൗസിലെത്തിട്ടോ. ഈ ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ പുഴയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ, ഒരു കൊത്ത കാടിന്റെ നടുക്കാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരുപാട് മ്ലാവുകളെയൊക്കെ കണ്ടു. ക്യാമറയിൽ നമ്മുടെ ക്യാമറയ്ക്ക് പരിമിതികളുണ്ടല്ലോ, അപ്പോൾ അത് കാരണം അത്യാവശ്യം ഒരു കാണാൻ കണ്ടു. കാരണം ഞാനൊന്ന് അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് മാറിപ്പോയി. പിന്നെ ഇവരിവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭാഗത്തൊക്കെ ആനകൾ വരുന്നതാണ്, ഫെൻസിങ് അതിൻ്റെ ചുറ്റുപിട്ടിട്ടുണ്ട് കണ്ടോ. ഈ വഴിയാണ് നമ്മളിങ്ങ് വന്നത്. ഒരു തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാടാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് ഈ തട്ടേക്കാടുള്ള ബേർഡ് സാങ്ച്വറിയുടെ ഉള്ളിൽ 4 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു ട്രീ ഹൗസിലാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ട്രീ ഹൗസിലാണ് നമ്മളിന്ന് താമസം. ട്രീ ഹൗസ് നമുക്ക് ദ ബാക്കിൽ ദേ കാണുന്നതാണ്. അത് പുഴയുടെ സൈഡിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരിമിതമായ സൗകര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ ട്രീ ഹൗസിൽ നിന്നും. കാരണം നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുന്ന ഒരു പോഷായിട്ടുള്ള രീതിയിൽ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഫാമിലി ആയിട്ടും ആർക്ക് വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രീ ഹൗസ് ഒന്ന് കണ്ടാലോ. കാരണം നമ്മുടെ ട്രീ ഹൗസിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? ഈ നമ്മുടെ ഇത് ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് ചുറ്റും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഫെൻസിങ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ പുറമെയൊക്കെ ആനകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വന്യമൃഗങ്ങളെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്കുമാണ്. ഇത് ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ഇതാണ് ട്രീ ഹൗസ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തട്ടേക്കാടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ട്രീ ഹൗസ് കേട്ടോ. ആ വരുമോ? ഉണ്ട്. 3 നിലകൾ പോലെ ആണ് ട്രീ ഹൗസ് പണിതിരിക്കുന്നത്. ഏറ്റവും മുകളിൽ, താഴെ വേറെ ബെഡ്റൂം, അങ്ങനെ നമുക്ക് 6 പേർക്കാണ് സൗകര്യം ഇവർ പറഞ്ഞിരിക്കുന്നത്.
ഇനി നമ്മുടെ ബാക്കി കാണണ കേട്ടോ ട്രീ ഹൗസ് ഉണ്ടോ. ഇപ്പം ഞാൻ ശരിക്കും ട്രീ ഹൗസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഇതിൻ്റെ ബാക്കി സൈഡ് ഇതുണ്ടോ പുഴ. കാപ്പി കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുന്നു. നല്ല കിടിലം പ്ലേസിലാണ്. ശരിക്കും നമ്മൾ പറമ്പിക്കുളമൊക്കെ പോയെങ്കിലും അതുപോലെ തുണക്കടവിലുള്ള ആ ഒരു ട്രീ ഹൗസൊക്കെ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ട്രീ ഹൗസ് ഇവിടെ നമുക്ക് ലഭ്യം. കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് ഒരുപാട് അത്ര അറിയപ്പെടുന്ന ഒരു ട്രീ ഹൗസ് അല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് ഓൺലൈൻ മറ്റേ ഓൺലൈൻ ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഫോൺ വിളിച്ചാണ് ബുക്കിംഗ് നമുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യേണ്ട നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെയും കൊടുത്തേക്കാം കേട്ടോ. കാരണം ഇത് നമുക്ക് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ അത്യാവശ്യം അറിയത്തില്ലാത്ത ഒരാൾക്കാർക്ക് ഒരു റിമോട്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ. കുഞ്ഞി നമ്മളെവിടെയാ? തട്ടേക്കാട് ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റിൽ എവിടെയാ നമ്മൾ താമസിക്കുന്നത്? എന്നാ ട്രീ ഹൗസ്. ട്രീ ഹൗസ് ഇഷ്ടപ്പെട്ടോ? പുഴ ചാടണുണ്ടോ? വേണ്ട അത് പോകും. നമ്മുടെ നാട്ടു പോത്ത വളർത്തണ പോത്ത പശു. അപ്പൊ കിടിലല്ലോ അവിടെ. അടിപൊളിയാണോ? നമ്മൾ മുളാവിനെ കണ്ടില്ലേ പോന്ന വഴിക്ക്? ആ വലിയ മുളാവ് രണ്ടെണ്ണം. ഒരു ആന വരും. പേടിയുണ്ടോ? ഞങ്ങള് ഫോട്ടോ എടുക്കാൻ മ്ലാവിന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോ ഓർണ്ണ ഓടിപ്പോയി. പിന്നെ കുറെ നേരം വേറെ ഒരെണ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ നേരം ഒളിച്ചളി കളിച്ചോണ്ടിരുന്നു. പിന്നെ ഇതേ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കി അത് ഓടിപ്പോയി. ഓടിപ്പോയി. അത് നമ്മളങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾപ്പിച്ചു. കൊള്ളാം. മേളിലേക്ക് കയറാൻ പാടുണ്ടോ ട്രീ ഹൗസിന്റെ? കുഴപ്പമില്ല. അത് 20 സ്റ്റെപ്പാ. എണ്ണിയോ? ഞാൻ എണ്ണിക്കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നേ. ആണോ? ആ ആയിക്കൊണ്ടോ. കുഞ്ഞു കറക്റ്റായിട്ട് പറഞ്ഞോണ്ട്. 20 സ്റ്റെപ്പ് കയറണുണ്ടോ മേളിലോട്ട്? നമുക്ക് ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ. ചേട്ടാ പേരെന്താ? ഞാൻ ശിവദാസ്. ശിവദാസ്. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വർഷങ്ങളായിട്ടുണ്ട് നമ്മള് വനംവകുപ്പില്. വനംവകുപ്പില് അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവര് കാട് വരെ എത്തിക്കുക. പക്ഷികളെ പരിചയപ്പെടുത്തുക. കാടിനെ പരിചയപ്പെടുത്തുക. നാളെ ഒരു കാടിലൂടെ യാത്ര ഉണ്ട് രാവിലെ. നമുക്ക് നാളെ രാവിലെ നമ്മൾ കാട്ടിലൂടെ യാത്രയൊക്കെ ഉണ്ട്. നമ്മുടെ പാക്കേജിന്റെ ഭാഗമാണ്. പാക്കേജിന്റെ ഭാഗമാണ്. ഭാഗമായിട്ട് കാട്ടിലൂടെ ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഇൻക്ലൂഡ് ആണ്. എത്ര നേരം ട്രക്കിംഗ്? 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. കണ്ടോ? ഒരു യാത്ര. അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അനിമൽസിനെ കാണാൻ പറ്റും. കാണാൻ പറ്റും. കാരണം നമുക്ക് സൈറ്റിംഗ് ലക്കാണ്. സൈറ്റ് സീയിങ് നമുക്ക് ലക്കാണ്. ലക്കാണ്. അനിമൽ സൈറ്റിംഗ് പ്രതി ലക്കാണ്. തീർച്ചയായും. ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ടല്ലോ. ബേർഡ്സ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ കാണുന്നതിലെ പകുതിയിൽ കൂടുതൽ പക്ഷികൾ 322 സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. തട്ടേക്കാട് പക്ഷി ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. ഞങ്ങൾ അങ്ങ് പോകുന്നപ്പോ ഒരു ഈഗിളിനെ കണ്ടു. ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള സർപ്പഞ്ചുകളായിരിക്കും. സർപ്പഞ്ച് ഡ്രൈവർ പറഞ്ഞു കാണും. ഡ്രൈവർ നല്ലൊരു പക്ഷി നിരീക്ഷണം കൂടിയാണ് നിങ്ങളുടെ ഡ്രൈവർ നല്ല പക്ഷി നിരീക്ഷണം. ചുട്ടിപ്പരുന്ന് ചുട്ടിപ്പരുന്ന് എന്ന് പറയും. പക്ഷെ നമ്മുടെ ക്യാമറയിൽ കിട്ടത്തില്ല. നല്ല വലിയ ക്യാമറ ആണോ? ടെലിലെൻസ് ടെലിലെൻസ് അത് ശരിക്കും എന്റെ അവിടെ ഒരു സാറുണ്ട്. കെ സി ബിയിലുള്ള പുള്ളി സാറിന്റെ കയ്യിലുണ്ട്. സാറ് വന്നാൽ അത് എടുക്കാറ് നന്നായിട്ട് ഇരുന്നായിരുന്നു. നമ്മൾ കാണുകയൊക്കെ ചെയ്തു. നമുക്ക് ഇതുപോലെ കാണാനുണ്ട്. നമുക്ക് പല തരത്തിൽ പാക്കേജ് നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ ഓക്കെ. ചേട്ടാ ഹായ്. എന്റെ പേര് രാമേന്ദ്രൻ. രാമേന്ദ്രൻ. 32 ഇവിടെ പണി. 32 ഇവിടെ. ഇവിടെ തന്നെ. ഇവിടെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മാറി മാറി വരും. മാറി 3-4 മാസമായിട്ട് ഇവിടെയാണ്. ഇവിടെയാണ്. നമ്മൾക്ക് ഇവിടെ ഈ ആനയൊക്കെ ഇവിടെയും വരാറുണ്ടോ? ഇവിടെ മുറ്റത്ത് വരും. ചേർന്ന് ഇവിടെ വരും ആന. ഓ അല്ല, ഉപദ്രവമൊന്നുമില്ല. ഉപദ്രവം ആളില്ലെങ്കിൽ ഇതിനകത്ത് കയറി. നമ്മുടെ ഇതിനകത്ത് കയറി പുള്ളി അടയ്ക്കുന്നു വന്ന് രണ്ടു പ്രാവശ്യം കയറി. അന്നേരം ആളുണ്ടായില്ല. ഇവിടെ ആളുണ്ടായില്ല. ആളില്ലാത്ത സമയത്ത് ഇവിടെ കയറി. ഇതാണ് ട്രീ ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെ റൂമിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച കേട്ടോ. ട്രീ ഹൗസ് ഞാൻ പറഞ്ഞല്ലേ.
പരിമിതമായ സൗകര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. നമ്മൾ കട്ടിലൊക്കെ കണ്ടോ, കടി അങ്ങനെ വെച്ച് കാലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണതാണ്. ഇതിപ്പോൾ ഒരു മാസമായിട്ടുള്ളത് കൊടുത്തു തുടങ്ങിയിട്ട് ഇത് കൊടുക്കുന്നില്ലായിരുന്നു, കാരണം റെനോവേഷൻ നടക്കുകയായിരുന്നു. അങ്ങനെ ട്രീ ഹൗസിൽ വന്ന് നിങ്ങൾ വിശ്രമത്തിലാണ്? ഏ 20 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഷീ പറഞ്ഞു. ഇരുപതെണ്ണുള്ളൂ പറഞ്ഞു. ഇത് പെരിയാറിലാട്ടാ, പെരിയാറിൻ്റെ കരയിലാട്ടോ ഈ നമ്മുടെ ഈ ട്രീ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു റാമ്പൊക്കെ കെട്ടിയിട്ടുണ്ട് പെരിയാറിലേക്ക് പണി ഇറങ്ങാൻ പാകത്തിനുള്ള. ഒരു കിടിലൻ അറ്റ്മോസ്ഫിയർ തന്നെയാട്ടോ. നമ്മൾ ഇവിടുത്തെ ഒരു പാക്കേജ് അനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ട്രീ ഹൗസിൽ നമുക്ക് 6 പേർക്കാണ് താമസിക്കാൻ പറ്റുന്നത്. 6 പേർക്ക് താമസിക്കുന്നതിന് അവർ 2 പേർക്ക് 2500 രൂപയും അതിന് ശേഷം വരുന്ന പെർ ഹെഡിന് 500 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. ഉണ്ടോ നമ്മളിപ്പോൾ നമ്മൾ ബാക്കിൽ ഇതുണ്ടോ, ഈ കാണുന്നതെല്ലാം പെരിയാറാണ് ട്രീ ഹൗസ്. ഇത് ബാക്കിൽ കാണുന്നതാണ് ട്രീ ഹൗസ്, നമ്മുടെ പെരിയാർ. ഇത് ഇതിൻ്റെ കരയിലാണ് നമുക്ക് കിടിലിന് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ശരിക്കും. ഇതുണ്ടോ ട്രീ ഹൗസ് ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ ഇതിൻ്റെ ആ ഒരു സ്ഥലം. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വേണം കേൾക്കാം, ഇന്ന് വഴിയിൽ ആന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചേട്ടൻ രാവിലെ നടന്നാണ് തട്ടേക്കാട് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. 1-2-3 സ്ഥലത്ത് ആന ഉണ്ടായിരുന്നു. ഏത് പരസ്യക്കാണ് മാറിയേക്കണേന്ന് നമുക്ക് അത്ര വ്യക്തമല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതിലിറങ്ങി, കാരണം എനിക്ക് അതിൽ നിന്ന് ഇറങ്ങി നടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഹാടാണ്, അതുകൊണ്ട് ആനകൾ നിൽപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് അത്ര വ്യക്തമല്ല. അപ്പോൾ നമുക്ക് ട്രീ ഹൗസിൻ്റെ ഉള്ളൊന്ന് കണ്ടാലോ. ഇപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ പെരിയാറിൻ്റെ അവിടെ കരയിൽ വന്ന് നിന്നാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത് നമ്മുടെ നമുക്ക് ട്രീ ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകാം. ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വേണമെങ്കിൽ അവരും തരും കേട്ടോ. നമുക്ക് കൊണ്ടുവന്ന് സാധനം കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതുപോലത്തെ സ്റ്റെപ്പാണ്. പരിമിതമായ സൗകര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ, ഈ റൂമുണ്ട്. അതുപോലെ ഇവിടെ ഒരു റൂമുണ്ട്. മേളിലാണ് നമുക്ക് 2 ബെഡ്റൂം ഉള്ള ഒരു ഇതുള്ളത്. ഹായ് ആണോ. ഇവിടെ ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ 2 ബെഡ്. ശരിക്കും നമ്മളിന്ന് ഇവിടെ വന്ന് ആസ്വദിക്കണം കേട്ടോ, അത്രയ്ക്ക് മനോഹരമാണ് ഈ ഇതാണല്ലോ. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിലിങ്ങനെ നമ്മൾ എനിക്ക് ഇത് വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ തുണക്കടവിലെ പറമ്പിക്കുളത്ത് തുണക്കടവിലെ ട്രീ ഹൗസിലെ അത് ഇച്ചിരിയോടെ വെൽ മെയിൻറ്റെയിൻഡ് അതുപോലെയുള്ളതാണ്. ഇത് പക്ഷേ തുണ നിസ്സാര സൗകര്യമുള്ളൂ, കാരണം നമുക്കല്ലെങ്കിൽ പക്ഷേ ഇവിടെ നമ്മൾക്ക് അത്യാവശ്യം റേറ്റ് കുറവാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ 2500 രണ്ട് പേർക്കും, പിന്നെ വരുന്ന ഓരോ പെർ ഹെഡിനും 500 രൂപ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് അത്ര ഫുഡൊന്നും അവൈലബിൾ അല്ല. നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ടെന്നാൽ അവർ വെച്ച് തരും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള കിച്ചൺ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ടോയ്ലറ്റ് താഴെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കിവിടെ നിന്ന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പെരിയാറിൻ്റെ കരയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഭയങ്കര മനോഹരമായിട്ടിരിക്കുന്നത്, കാരണം ഇവിടെ നമ്മൾ കാണുമ്പോൾ ഉള്ള കാഴ്ചകളെന്നുള്ള സൂപ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാ ആനിമൽസിനെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്.